സാത്താൻ്റെ ശക്തി ആവാഹിക്കുവാനായിട്ട് പൂജയും കർമ്മവും ചെയ്ത് ഒരാളെ തൂക്കി കൊന്നതിന് ശേഷം അവിടെ നിന്നുണ്ടാവുന്ന ഒരു മരത്തിൽ നിന്ന് വെട്ടിയെടുക്കുന്ന ഒരു പീസിൽ വർക്ക് ചെയ്ത് ഒരു കട്ടിൽ വെക്കുകയാണ്. ഈ കട്ടിലിന് ഒരു വല്ലാത്ത പ്രത്യേകത, കട്ടിലെന്ന് വെച്ചാൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനുള്ളതാണ്, നല്ല സ്വസ്ഥമായിട്ട് കിടക്കാനുള്ളതാണ്. പക്ഷേ ഈ കട്ടിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നീട് സ്വസ്ഥത ഉണ്ടാവില്ല. ഈ കട്ടിലിൽ ഒരിക്കൽ ടച്ച് ചെയ്തതിനു ശേഷം പുറത്തേക്ക് ആരെങ്കിലും ഇറങ്ങാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ അപ്പം തന്നെ കൊല്ലപ്പെടുകയാണ്. മൃഗീയമായിട്ട് ഏതോ ഒരു പ്രേതം വന്ന് കൊല്ലുകയാണ്. എന്താണ് ഈ പ്രേതം ഇങ്ങനെ ചെയ്യുന്നത്? എന്താണ് ഇതിന് പിന്നിലെ കാരണങ്ങൾ? ഇതിനിടയിൽ ഒരു ഡിറ്റക്റ്റീവ് ഇത് അന്വേഷിക്കാനായിട്ട് വരുന്നു. ഒരു സൈഡിൽ ക്രൈം ത്രില്ലർ എന്ന രീതിയിൽ, ഒരു സൈഡിൽ ഹൊററായിട്ടും കഥ ഭയങ്കരമായിട്ട് ചൂട് പിടിക്കുന്നു. ഏറ്റവും അവസാനം അവിടെ കുടുങ്ങിപ്പോകുന്ന ചില ഫ്രണ്ട്സ് ഉണ്ട്, അവരെല്ലാവരും കൂടി ഈ പ്രേതത്തിനടുത്ത് രക്ഷപ്പെടുമോ? സ്റ്റാർട്ടിംഗ് സീൻ തന്നെ ആരൊക്കെ ചേർന്ന് ഒരാളെ വലിച്ചടിച്ച് കൊണ്ടാണ്, ഒരു മരത്തിലാണെങ്കിൽ ഒരാളെ കെട്ടിത്തൂക്കിയിട്ട് അയാളുടെ അവശിഷ്ടമൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അതിലൊരാൾ കത്തി വീശുമ്പോഴത്തേക്ക് ആ കെട്ടിയിട്ടിരിക്കുന്ന ആൾ മെല്ലെ താഴേക്ക് വരും. അതിനുശേഷം സാത്താൻ്റെ പൂജാവിധികളോടുകൂടി ഇയാളെ കെട്ടിത്തൂക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ ഇയാളാണെങ്കിൽ ആ ശവത്തെ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട് കാണുമ്പോഴത്തേക്ക്. അതിനുശേഷം ഇയാളെയും മൃഗീയമായിട്ട് സാത്താൻ ബലി കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് വർഷങ്ങൾക്കപ്പുറം ഒരു തടിയനെ കാണിക്കുകയാണ്, ഭയങ്കര സൈസുള്ള ആൾ. അയാൾ കോടാലി കൊണ്ടുവരുമ്പോൾ കോടാലി കണ്ടാൽ നമുക്ക് തോന്നും കോടാലിക്ക് വെറും പിച്ചാത്തി പേനക്കാത്തി പോലെയാണ്, അത്രയ്ക്ക് സൈസുണ്ട്. അയാൾ വന്നപാടെ ഇതാണ് നല്ല മരം, ഇത് നോക്കി വെട്ടാമെന്ന് പറഞ്ഞിട്ട് മരത്തിൽ ആഞ്ഞാഞ്ഞ് വെട്ടാണ്. ആ മരത്തെ വെട്ടി തടിയാക്കി നേരെ കൊണ്ടുപോവാണ്. തൻ്റെ പണിശാലയെ കൊണ്ടുപോയതിനു ശേഷം അതിൽ നന്നായിട്ട് വർക്ക് ചെയ്യുകയാണ്. വർക്ക് ചെയ്ത് ഒരു പ്രത്യേകതരം സാധനം ഡിസൈൻ ചെയ്തിട്ട് അതൊരു കട്ടിലിൽ പിടിപ്പിക്കുകയാണ്. ഇവിടെ നിന്നാണ് ടൈറ്റിലിട്ട് കാണിക്കുന്ന ദ ബെഡ് ഓഫ് ഡെഡ്. ആദ്യം തന്നെ മൊത്തത്തിലെ റഷിൽ പോലീസിൻ്റെ ബഹളവും എല്ലായിടത്തും ഭയങ്കര ക്രൗഡൊക്കെ ആയിട്ട് കാണിക്കും. അവിടെയാണെങ്കിൽ ഒരു പോലീസ് ഓഫീസിനെ കാണിക്കും, ഇയാളുടെ പേര് വിർജിൽ എന്നാണ്. വിർജിലാണ് ഈ ഭയങ്കരമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര സാരാണ്. കാരണം ഇയാളുടെ വൈഫാണെങ്കിൽ ഇയാളെ വിട്ടുപോയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഇപ്പോൾ ഇയാളൊരു സംഭവ സ്പോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ ഒരു 3-4 പേര് അവർ മരിച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം അറിയില്ല, തീപിടുത്തമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇയാൾ നേരെ വന്നിട്ട് തൻ്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥനോട് ചോദിക്കും എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ എന്താണ് കാരണം എന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ എല്ലാവരും ഭയങ്കര മൃഗീയമായിട്ടാണ് മരിച്ചിരിക്കുന്നത്. മറ്റൊരിടത്ത് ഒരു പാർട്ടി ഹാളാണ് കാണിക്കുന്നത്. അവിടെ നാൻസി, ഫ്രെഡ്, സാൻഡി ആൻഡ് എറൻ ഇവർ എല്ലാവരും കൂടി പാർട്ടി കൂടെ വന്നിരിക്കുകയാണ്. പക്ഷേ ഇവർ ബുക്ക് ചെയ്ത റൂം കിട്ടാത്തതുകൊണ്ട് നേരെ റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്ത് പോയി ചോദിക്കുകയാണ്, എനിക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും റൂം തന്നുകൂടെയെന്ന്. ആദ്യം അതൊന്നും പറ്റത്തില്ലെന്ന് പറയുമ്പോൾ ഇവൻ കൈക്കൂലി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു $180 എക്സ്ട്രാ കൊടുത്തിട്ട് ഒരു റൂം സെറ്റ് ചെയ്യുകയാണ്. അതാണെങ്കിൽ ഒരു പാർട്ടി ഹാളിൻ്റെ സൈഡിലാണ്, റൂം നമ്പർ 18 എന്ന് പറഞ്ഞിട്ട്. ഇവർ റൂമിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ സാധനമൊക്കെ മൂടിയിട്ടിരിക്കുകയാണ്. ഭയങ്കര ആൻറ്റീക്കായിട്ടുള്ള കുറച്ച് ഡിസൈൻസൊക്കെയാണ്. ഇപ്പോൾ അവിടെ പോയിട്ട് ഒരു പിയാനോ ഒക്കെ കാണും. ആ പിയാനോരപ്പുറത്തേക്ക് ഒരു കട്ടിലുണ്ട്, ആ കട്ടിലാണെങ്കിൽ സ്പെഷ്യൽ ഡിസൈനുണ്ട്. ഈ ഒരു ഡിസൈനാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടത്, ആ ഒരു മരം വെച്ച് ഉണ്ടാക്കിയത്. അതിനുശേഷം പാർട്ടി ഹാളിൻ്റെ ഇപ്പുറത്ത് കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നത് കാണിക്കും. അതിനുശേഷം റൂം നമ്പർ 18 കാണിക്കും. ഈ റൂം നമ്പർ 18 ഉള്ളിൽ കയറുമ്പോൾ പ്രത്യേകത ഉണ്ട്, ഇവിടെ നിന്ന് സംസാരിച്ചാൽ പോത്ത സൗണ്ടൊന്നും കേൾക്കില്ല, ഇതവർക്ക് അറിയില്ല. ഇതൊന്നും അറിയാണ്ട് ഇവരിങ്ങനെ ഇരിക്കുന്ന സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇവർ ചില വൃത്തികെട്ട ആചാരങ്ങൾ ഏർപ്പെടുകയാണ്. രണ്ട് പെൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം ചേർത്ത് വയ്ക്കുന്നു, കട്ടിലിൻ്റെ സൗണ്ട് ഉണ്ടാകുന്നു. അവൾ മെല്ലെ അടുത്ത് പോകുമ്പോൾ വേന്നും പറഞ്ഞിട്ട് ഒരു മാതിരി സൗണ്ട് കേട്ടിട്ട് ഒരു പേടിപ്പിക്കുന്ന രൂപം അവിടെ നേർക്ക് വരുമ്പോൾ അവൾ ഭയങ്കരമായിട്ട് പേടിച്ചു. എന്നിട്ട് എന്ത് പറ്റിയും ചോദിക്കുമ്പോഴത്തേക്ക് അവൾ പറയും ഇല്ല ഒന്നുമില്ല എന്തോ പോലെയാണ്. എന്നാൽ പിന്നെ ബാക്കി കണ്ണു ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് എല്ലാം എനിക്ക് മൂടില്ലെന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കര ഡിസപ്പോയിൻ്റ് ആവും. ഇപ്പോൾ വിമാനെടുത്ത് ചോദിക്കും വെറുതെ $150 എക്സ്ട്രാ കൊടുത്ത് റൂം എടുത്ത് വെറുതെ പോയി തുടങ്ങുമ്പോഴത്തേക്ക് കിടന്നുറങ്ങണ മരമണ്ടന്മാരെന്ന് പറഞ്ഞിട്ട് അവന്മാർ കിട്ടുന്നല്ല വഴക്ക് പറഞ്ഞിട്ട് അവൾമാർ കിടക്കാൻ പറയും. ഇപ്പോൾ ഡിറ്റക്റ്റീവ് ആണെങ്കിൽ ആ റൂമിൽ വരും. റൂമിൽ വന്നിട്ട് എവിഡൻസ് ഉണ്ടോയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എല്ലാം കത്തി നാശമായി പോയി, ഓരോരുത്തരുടെ അവസ്ഥ ഭയങ്കര കഷ്ടമായിരുന്നു, ഒരു പെണ്ണുണ്ടായിരുന്നു വാരിയിലൊക്കെ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് കുറേ ഡെഡ് ബോഡീസ് കാണിക്കുകയാണ്. ഇയാൾ അവിടെ നിന്ന് കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇയാൾക്കാണെങ്കിൽ അവിടെ കിടന്നൊരു പേപ്പർ കിട്ടും, ആ പേപ്പറിലാണ് ഈ മുമ്പ് നടന്ന ഒരു സംഭവത്തെ പറ്റിയിട്ടാണ്. ഇതേ സമയം ആ റൂം കാണിക്കുകയാണ്. ആ കട്ടിലുള്ള സാധനത്തിൽ നിന്ന് എന്തോ ഒച്ച വരാണ്. ഇപ്പോൾ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഒരാൾ മാത്രം ഉണർന്നിട്ട് മെല്ലെ നോക്കുകയാണ്. അയാൾ മുൻപേക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു ഡോഗ് കടന്നു വരാണ്. ഈ പട്ടി എന്ന് പറയുമ്പോൾ ഇയാളുടെ പെറ്റാണ്, മുമ്പ് കാണാതെ പോയത്. ഇയാൾ മതിമറന്നിറങ്ങുമ്പോൾ ഹീറോയിനാണെങ്കിൽ ഏയ് പോലെ നിൽക്കുന്നു എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഒന്ന് മൈൻഡ് ചെയ്യാതെ ഇയാൾ മതിമറന്ന് മുന്നോട്ട് പോവാണ്. പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഒരൊച്ച കേൾക്കും. പെട്ടെന്ന് ഇയാളുടെ കാലിലൊന്ന് പിടിച്ച് വലിക്കുകയും കട്ടിനടിയിലേക്ക് ഫോഴ്സായിട്ട് ഇയാളെ വലിച്ചുകൊണ്ട് പോവാണ്. ഇപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് കൈ കൊടുത്തിട്ട് കയറ്റാനായിട്ട് പോവാണ്. ഈ സമയത്ത് ഇവർക്ക് പറ്റുന്നില്ല, ഭയങ്കര ടൈറ്റായിട്ട് ഇയാളിങ്ങനെ ഭയങ്കര ഫോഴ്സിൽ അകത്തേക്ക് വലിഞ്ഞേറി പോവാണ്. ഇപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും, പേടിച്ചു പോവും. ആരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഫോണൊക്കെ ടേബിളിൻ്റെ ഓർത്തിരിക്കാൻ നിസ്സഹായ അവസ്ഥ. ഈ സമയത്ത് പെട്ടെന്ന് കുനിഞ്ഞ് കട്ടിലടി നോക്കുമ്പോഴത്തേക്ക് ബ്ലഡ് ഇങ്ങനെ ഒലിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അലറിയിട്ട് ഒരു കുപ്പി എടുത്ത് ഹീറോയിൻ ആണെങ്കിൽ നേരെ ജലിനപ്പുറത്തേക്ക് വലിച്ചെറിയുമ്പോൾ ഗ്ലാസ് ബ്രേക്ക് ആയിട്ട് തിരിച്ച് റിവേഴ്സിൽ ആ ഗ്ലാസ് അതേപോലെ ശരിയാവും, കുപ്പി തിരിച്ചു വന്നിരിക്കും. ഇതോട് കാണുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവും ഇവർ പെട്ടു, ഇനി നോ വഴി. ഇവിടെ നിന്ന് എന്ത് പറഞ്ഞാലും പുറത്താർക്കും കേൾക്കില്ല. ഇപ്പോൾ പുറത്തൊരു കാഴ്ച എന്ന് വെച്ചാൽ കമ്പിയുടെ മുകളിൽ ഒരാൾ തൂങ്ങിക്കിടക്കുകയാണ്. ഇയാൾ തന്നെയാണ് നമ്മൾ റൂമിൽ കാണുന്ന ചെറുപ്പക്കാരൻ. അയാളിനി എങ്ങനെ ഇത്ര ബ്രൂട്ടലായിട്ട് മരിച്ചെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അയാളുടെ വാരിയിലൊക്കെ അകത്തുനിന്ന് പൊട്ടിപ്പൊളിഞ്ഞ് പുറത്തേക്ക് വന്നതായിട്ടാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്നത്. ഇതെങ്ങനെ നടന്നു എന്ന് ഇവർ ആലോചിച്ചിട്ട് യാതൊരു പിടിയും കിട്ടുന്നില്ല. അയാളുടെ ബോഡിയൊക്കെ ഇറക്കിയിട്ട് പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നുണ്ട്.
ഇപ്പോൾ കൊലപാതകം നടന്ന ഹോട്ടലിനടുത്തേക്ക് ഒരുത്തും ഭയങ്കര റൗഡിയബിൾ കയറി വരാം. ഫ്രണ്ടിൽ കാണുന്നവൻ എന്താ ഏതെന്ന് ചോദിക്കുമ്പോൾ അവനെ പിടിച്ച് തള്ളിയിട്ട് മാറടാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ്. ഭയങ്കര സ്റ്റൈലായിട്ട് വരുമ്പോഴത്തേക്ക് പോലീസുകാർ തരയും. ആരാടാ നീ ചോദിക്കുമ്പോൾ അവൻ ഭയങ്കര ഷോർട്ട് അകലോ കടിക്കും. പോലീസുകാർ അവനെ വളയും. ഇപ്പോൾ ഇവിടുത്തെ ഹൗസ് ഓണറാണ്, നീയൊക്കെ ഇവിടുന്ന് പോകുന്നടാന്ന് പറയുമ്പോഴത്തേക്ക് യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവനെ അറസ്റ്റ് ചെയ്യും. ഈ സമയത്ത് വിർജിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടുത്തെ തെളിവ് പരിശോധിക്കുമ്പോഴത്തേക്ക് കമ്പിയിൽ കൂടിയാണെങ്കിൽ തീ കത്തുന്ന സമയത്ത് പിടിച്ച് നടന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. ഈ കത്തിക്കരിഞ്ഞ കട്ടിലിൻ്റെ അവശിഷ്ടം ഇയാളാണെങ്കിൽ കാണുകയും ചെയ്യുന്നുണ്ട്. ഇതേസമയം റൂമിൽ എന്താ പറ്റുന്നത് വെച്ചാൽ റൂമിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഇവരുടെ കീ ആണെങ്കിൽ അപ്പുറത്തേക്ക് എറിഞ്ഞു കൊടുത്ത് ആരെങ്കിലും വരുമെന്ന് നോക്കാനായിട്ട് ട്രൈ ചെയ്യാണ്. കീ ആണെങ്കിൽ ഡോറിൻ്റെ അടി കൂടി എറിയാനായിട്ട് നോക്കുകയാണ്. ഏറ്റവും അവസാനം അവരതിൽ വിജയിക്കുകയും ചെയ്യുകയാണ്. അതേസമയം കട്ടിലിൻ്റെ അവിടെ നിന്ന് ചില സൗണ്ടുകൾ വരികയും ഈ സമയത്താണെങ്കിൽ ബെഡ്ഷീറ്റിനോട് ചില അനക്കങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. ഇതാണെങ്കിൽ ഇപ്പോൾ ഇവ മാത്രമേ കാണുന്നുള്ളൂ. എന്തോ ഒരു സാധനം വല്ലേ പൊങ്ങി പൊങ്ങി വരുവാണ്, അതിൻ്റെ രൂപം പ്രാപിച്ചിട്ട് എന്തോ പോലെ ആയിട്ട് ഇവനെ പേടിപ്പിക്കുകയാണ്. ഭയങ്കരമായിട്ട് പേടിച്ചു പോവാണ്. ഇപ്പം പേടിക്കുന്ന കാരണം ഇവിടെ ഫ്രണ്ട്സിനൊന്നും മനസ്സിലാവുന്നില്ല. ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് ചാടിയ കമ്പി പിടിക്കുകയാണ്. ഇപ്പം മെല്ലെ 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 പോയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു രൂപമാണെങ്കിൽ ചുമൻ്റെ അവിടെ നിന്ന് ഇവൻ്റെ അടുത്തേക്ക് വരാണ്. അത് ഭയങ്കര സ്പീഡിൽ ഇവൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇതൊന്നും ഇവർക്കാർക്കും കണ്ട് മനസ്സിലാവുന്നില്ല. ഏറ്റവും അവസാനം അവൻ്റെ ശരീരം തുളച്ച് അത് മെല്ലെ മെല്ലെ പുറത്തേക്ക് വരാണ്. അവൻ്റെ വായും എല്ലാം കൂടി തുറന്നു പോകണം, അത്രയ്ക്കും വേദനയാണ്. ബോഡി മൊത്തം കീറി അത് നേരെ താഴേക്ക് വന്നിട്ട് അവൻ മരിച്ചു പോകും. വേറൊരു ടൈമിൽ ഈ ഹൗസ് ഓണറിനെ ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് ഈ ഹോട്ടൽ ഓണർ ഭയങ്കര റഫ് ഡയലോഗാണ്, ഭയങ്കര മറ്റേവനാണ്, നീ അങ്ങനത്തവനല്ല ഇങ്ങനത്തവനല്ല. ഈ ഒരു ഇൻസ്പെക്ടറിൻ്റെ പേരിൽ ഒരു പഴയ കേസുണ്ട്. ഇയാൾ അറിയാണ്ടാണെങ്കിൽ ആരും വെടിവെച്ച് കൊന്നിട്ടുണ്ട്, ഒരു പാവം ചെറുപ്പക്കാരന്. ഈ സമയത്ത് വിർജിലാണെങ്കിൽ ഇവന് കണക്കിനാണെങ്കിൽ ഇവൻ്റെ ഇരിക്കുന്ന ഫോട്ടോ വെച്ചിട്ട് കുറേ കണക്കിന് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് റൂമിൽ എന്താ കാണിക്കുന്നത് വെച്ചാൽ പുറത്തുനിന്ന് ഒരു സൗണ്ട് കേട്ട് ആരോ റൂം തുറന്ന് അകത്തേക്ക് വരാണ്. താക്കോൽ കണ്ട് കയറി വരുന്നുണ്ട്. കയറി വന്നിട്ട് ഈ പെണ്ണുങ്ങളിരിക്കുന്നതിൻ്റെ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയിട്ട് എന്തോ വലിയ സെറ്റപ്പാണെന്നൊക്കെ വെച്ചിട്ട് കയറി വരാം. വേറെ എന്തോ ഉദ്ദേശിച്ചിട്ട് സംസാരിക്കുക. ഇവളുമാർ ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറയുമ്പോൾ ഇവൻ്റെ കണ്ണിൽ തോന്നുന്നത് ഇവളുമാർ വാ വാ ചക്കരക്കൂട്ട വാ എന്ന രീതിയിൽ നൈസായിട്ട് അപ്രോച്ച് ഇടുന്ന പോലെ. ഇവനിങ്ങനെ മയങ്ങിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കട്ടലിന് സൗണ്ടും കേൾക്കും. ഇവനാണെങ്കിൽ ഒരുമാതിരി നെഞ്ചൊക്കെ വേദനിക്കുന്നതിന് തോന്നും, വായൊക്കെ ഒരുമാതിരി തുറന്ന് വേദന തോന്നുന്നു. വെളിയിൽ പോയി വീണിട്ട് ഇവൻ്റെ കഴുത്തിൽ അവരെ പിടിച്ചിരിക്കുന്ന ഒരു ഫീലിംഗ്. ഇപ്പോൾ ചുമരിൻ്റെ അപ്പർ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് വേറെ രീതിയിൽ രൂപം വരികയും ഇവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചാടി ഇവൻ്റെ നെഞ്ചിലേക്ക് വീഴുകയും ഇവൻ്റെ കഴുത്തിൽ മുറുക്കി ഇങ്ങനെ പിടിക്കുകയാണ്. അത് കണ്ട് ഇവരുടെ കിളിപോയി എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുകയാണ്. ഈ സമയത്ത് ഇവർ രണ്ടുപേരും തമ്മിൽ കോൺവെർസേഷൻ വരണം. നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഗതി ഉണ്ടായത്, നമ്മൾ ആരോ പാപം ചെയ്തിട്ടുണ്ട്, ഞാൻ എന്തോ പാപം ചെയ്തിട്ടുണ്ടെന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു സൗണ്ട് കേൾക്കുകയാണ്. ഇപ്പോൾ സൗണ്ട് കേൾക്കുന്നത് ഫോണിൻ്റെയാണ്. ഫോൺ എടുക്കാനായിട്ട് അവർ ട്രൈ ചെയ്യണം. അവർ ചെറിയൊരു തലകണ്ണയൊക്കെ എടുത്ത് വെച്ചിട്ട് അതിൽ നൈസായിട്ട് കമ്പിയൊക്കെ ഇട്ടിരിക്കുന്ന സമയത്ത് റൂമിലാണെങ്കിൽ ആരോ ഉള്ള പ്രസൻസ് ചെയറൊക്കെ നനങ്ങുന്നതൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ എങ്ങനെയൊക്കെ ഒരുവിധം അവർ കഷ്ടപ്പെട്ട് ഫോൺ എടുക്കും. ഫോൺ എടുത്തൊരു ഡയൽ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന ഫോൺസിലാണ് അതിൻ്റെ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ഒരു ഞെട്ടിപ്പോയിട്ട് ഒരു നമ്പർ ഡയൽ ചെയ്യുമ്പോഴത്തേക്ക് അത് നേരെ വരുന്നത് വിർജിലിനാണ്. വിർജിലിനൊരു മെസ്സേജ് അയക്കുകയാണ്. ഇപ്പം വിർജിൽ തിരിച്ച് ചോദിക്കുകയാണ് നിങ്ങൾ എവിടെയാണെന്ന്. ഇപ്പോൾ റൂം നമ്പർ 18 നിയാൾ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ കളിപ്പിക്കരുത്, ഞാനും റൂം നമ്പർ 18 പറയുമ്പോഴത്തേക്ക് വിശ്വസിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറയും. അപ്പോൾ ആ സമയത്ത് ആ ബെഡിൻ്റെ അവിടെ ഇരുന്നിട്ട് അവളെഴുതുകയാണ്. അവളെഴുതുന്ന അതേ പേര് അവളുടെ പേരാണെങ്കിൽ നേരെ ഇവിടെ വരാണ്, സാൻഡി എന്നുള്ളത്. അവൾ സാൻഡിയിൽ നിന്ന് അപ്പുറത്ത് എഴുതുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് സാൻഡിയും തെളിഞ്ഞ് വരാണ്. ഇപ്പോൾ ഇയാൾക്ക് കുറച്ചൊക്കെ വിശ്വാസം വരാണ്. ഇതിൻ്റെ എന്തോ ട്വിസ്റ്റിംഗ് ആയിട്ട് കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അയാൾ അവിടെ നിന്ന് ഒരു ചെറിയ എവിഡൻസ് കത്തിയിട്ട് നേരെ അത് പരിശോധന കഴിക്കുകയാണ്. അതിനുവേണ്ടി കൂടുതൽ ഓഫീസർ പോയി കഴിയുമ്പോൾ ഇയാൾക്കൊരു ഭയങ്കര സ്വപ്നം വരാണ്. അതിനകത്താണ് നിങ്ങളുടെ വൈഫ് വരാണ്. വൈഫ് വന്നിട്ട് എന്ത് പ്രശ്നം വന്നാലും കണ്ണടച്ച് സൈലൻ്റായിട്ട് നീ ആലോചിച്ച് അതിന് എനിക്ക് സൊല്യൂഷൻ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പഴയ കാര്യമൊക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ട് സെൻഡിയാണ്. ഇപ്പോൾ ഇയാൾ കുടിച്ച് കുറേയൊക്കെ ഒരുമാതിരി അലമ്പായിട്ട് നിനക്കുള്ള കാരണം ഇതൊക്കെയാണ്. ഇതേസമയം റൂമിൽ നമ്മുടെ ലേഡീസ് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ ഭയങ്കര ഗിൽറ്റി ആയിട്ട് ആൻസി ഫീലാണ്. കാരണം അവളുടെ അമ്മേനെ അവളുടെ അമ്മയുടെ അവസാന സമയത്ത് ക്യാൻസർ വന്ന സമയത്ത് ഇട്ടിട്ട് വന്നു. ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഉറങ്ങാതിരിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുകയാണ്. പെട്ടെന്ന് കണ്ണ് മെല്ലെ അടഞ്ഞു പോകുമ്പോൾ അവളുടെ അമ്മ വന്നിട്ട് എന്തിനാണ് ഇട്ടിട്ട് പോയത്, എന്തിനാണ് ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞാൽ അലറുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇത് കേട്ടിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് പേടിച്ച് പോവുകയും പേടിച്ച് പോയിട്ട് കണ്ണിങ്ങനെ തുറന്ന് ചാടി എഴുന്നേക്കാണ്. ചാടി വന്നിട്ട് അവർ പേടിച്ചിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഓഫീസർ ബ്രിഡ്ജിൽ വിളിക്കും. ബ്രിഡ്ജിൽ വിളിച്ചിട്ട് പറയും, നീ പറഞ്ഞ പോലെ തന്നെ നമ്മൾ രണ്ടുപേരും ഒരേ റൂമിലാണ്, പക്ഷേ നീ ആണെങ്കിൽ ഇവിടെ നിന്ന് പുറത്ത് വരേണ്ട വഴി എങ്ങനെയാണ് എനിക്കറിയില്ല, ഞാൻ അന്വേഷിക്കാമെന്ന് പറയും. ഈ സമയത്താണെങ്കിൽ ഇവൾ പറയും, ഇവിടെയാണെങ്കിൽ നടന്ന കാര്യങ്ങൾ ഇതുപോലെ തന്നെ മറ്റുള്ള ചില അടയാളങ്ങൾ പറയുമ്പോഴത്തേക്ക് ഒരു റിങ്ങിനെ പറ്റി ചോദിക്കും. ആ റിങ് നിൻ്റെ കയ്യിലുള്ളതാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവൾ പറയും അത് എൻ്റെതാണെന്ന് പറയും. ഇപ്പോൾ അവൾക്ക് റിങ്ങിൻ്റെ കാര്യം ഓർമ്മ വരും. റിങ്ങിൻ്റെ കാര്യം എന്ന് വെച്ചാൽ പണ്ട് അവളുടെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൾ കോളേജിൽ പഠിച്ചുകൊണ്ട് സമയത്ത് അവനാണെങ്കിൽ ഇവളാരോ കൊല്ലാൻ വരുമ്പോഴത്തേക്ക് ഇവളുടെ ഫ്രണ്ട് കയറി എന്നിട്ട് സ്വയം മരണം വരിക്കും. അപ്പോൾ അതിന് കുറച്ച് നാൾക്ക് മുമ്പ് വെഡ്ഡിംഗ് എന്ന രീതിയിൽ ഇവനാണെങ്കിൽ മോതിരമൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. അതും കത്തിക്കരിഞ്ഞ് കിടക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് പാസ്റ്റിലെ സംഭവത്തിൽ ഹീറോയിൻ മരിച്ചേക്കാം. പക്ഷേ ഇപ്പോൾ ഹീറോയുടെ ഫ്രണ്ടിലാണെങ്കിൽ ഇവളെ രക്ഷിക്കാനായിട്ട് ഒരു ചാൻസ് ഉണ്ട്. സമയം അങ്ങനെ കുറച്ചുകൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കട്ടിലിൽ നിന്ന് വീണ്ടും ചില അപശബ്ദങ്ങൾ കേൾക്കും. ഈ സമയത്താണെങ്കിൽ നാൻസിക്കാണെങ്കിൽ അവളുടെ ഫ്രണ്ടിലാണെങ്കിൽ ടി വി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഡിസ്പ്ലേ ഓണല്ല, അവൾക്ക് മാത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അതായത് നാൻസി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നാൻസി അറിയാതെ സാൻഡിയും
ആ രണ്ട് ഫ്രണ്ട്സും കൂടി ചേർന്നിട്ട് ഒന്നിച്ച് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവളുടെ ബോയ് ഫ്രണ്ടും കൂടിയുണ്ട്. ഇപ്പം നീ ഇങ്ങനത്തെവളാണ് മറ്റേതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിനക്ക് കുറേ തോന്നുന്നതാണ്, ഹാലുസിനേഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവൾ കേൾക്കത്തില്ല. അങ്ങനെ ഞാൻ പോകാൻ പോകണമെന്ന് കട്ടിൽ വിട്ട് ഇറങ്ങാൻ പോകണം. കട്ടിൽ വിട്ട് ഇറങ്ങി എന്തെങ്കിലും പറ്റുമെന്ന് നോക്ക് ഷുവറായതുകൊണ്ട് തന്നെ വാക്കുതർക്കം നടന്നിട്ട് പോകാൻ നിൽക്കുന്ന അവളുടെ തലയ്ക്ക് ഒറ്റ അടി കൊടുക്കുകയാണ്. ബോട്ടിട്ട് അടി കൊടുക്കുമ്പോഴത്തേക്ക് അവൾ ബോധമിട്ട് വീഴാണ്. ബോധമിട്ട് വീണ് അവളെ പിടിച്ച് കെട്ടിപ്പിടിച്ച് മടിയൊക്കെ എടുത്തിട്ട് ഐ എം സോറി എന്ന് പറയുകയാണ്. ഈ ഹൗസ് ഓണർ വന്ന സമയം തൊട്ട് തന്നെ ഭയങ്കര പ്രശ്നമാണ്. വിർജിലായിട്ട് ഭയങ്കര ഒരുമാതിരി വൃത്തിയടക്കെ പറയുന്നത്. വിർജിലിനാണെങ്കിൽ നീ ഒരു വൃത്തികെട്ടവനാണ്, നീ ഒരു കൊച്ചുകുട്ടിയെ ഓട്ടിച്ചിട്ട് വെടിയേച്ചൊക്കെ ഒന്നും ഓർമ്മയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പാസിനെ കുറിച്ച് ഓർമ്മിക്കുകയാണ്. ഇവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ഏറ്റവും അവസാനം ഇവൻ്റെ വായിലും മൂക്കിലോട്ടൊരു മൂന്നാല് ഇടിയിടിക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കര പ്രശ്നമാവും. അവിടുത്തെ സീനിയർ ഓഫീസർ വരും. സീനിയർ ഓഫീസർ വന്നിട്ട് നീ ഇനിയിപ്പോൾ ഇതിൽ വർക്ക് ചെയ്യണ്ട, പൊക്കോളം പറഞ്ഞിട്ട് ഇവനെ പറഞ്ഞു വരികയാണ്. അങ്ങനെ വിർജിലാണെങ്കിൽ ഈ ഒരു അന്വേഷണത്തിൽ നിന്ന് ഫ്ലോപ്പായി. പക്ഷേ അവൻ്റെ മനസ്സിലാണെങ്കിൽ ഇപ്പോഴും ഹീറോയിൻ രക്ഷിക്കണമെന്നുണ്ട്. അവനാണെങ്കിൽ വളരെ വേഗം അവിടെ നടന്നെങ്കിലാണ്. ഇപ്പോൾ സാൻഡിക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വരാണ്. ഈ ഒരു വെഡിങ്ങിനാണെങ്കിൽ തൻ്റെ ബോയ് ഫ്രണ്ട് ഇട്ട് തന്നതും ആ നാൾക്കളൊക്കെ എത്ര ഭയങ്കര സന്തോഷമായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. മെൻ്റലി ആണെങ്കിൽ അവൾ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഇമോഷണലായിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവളുടെ ഫ്രണ്ടോട്ടുള്ള വർത്തമാനം പറയുകയാണ്. ഈ സമയത്ത് നാൻസി ഭയങ്കര ഗിൽറ്റി ആയിട്ട് ഞാനും എൻ്റെ അമ്മയുടെ കൂടെ പോകേണ്ടതായിരുന്നു, എനിക്ക് ഭയങ്കര സങ്കടമെന്ന് പറയുമ്പോഴത്തേക്ക് അവളുടെ അമ്മ നേരിട്ടൊന്ന് വിളിക്കും വാ മോളേന്ന്. ഇവളാണെങ്കിൽ നേരെ കട്ടിലിൽ ഇറങ്ങാൻ പോകുമ്പോഴത്തേക്ക് ഇവളുടെ ഫ്രണ്ട് പറയും പോവല്ലേ പ്ലീസ് എന്ന് പറയും. പക്ഷേ കട്ടിൽ നിന്ന് സൗണ്ട് കേട്ടുകൊണ്ടിരിക്കും അവൾ മെല്ലെ ഇറങ്ങി പുറത്തേക്ക് പോകും. തറയിലാണെങ്കിൽ കാല് വയ്ക്കുമ്പോഴത്തേക്ക് അവളുടെ കാലാണെങ്കിൽ തിരുകി തന്നെ ഒടിയുന്നുണ്ട് തോന്നും. ഇവളുടെ അമ്മയാണെങ്കിൽ ഡോർ അടച്ചിട്ട് പോകുന്ന അടുത്ത സെക്കൻഡ് തന്നെ അവളുടെ കൈയാണെങ്കിൽ തിരികെ ഒടിഞ്ഞിട്ട് അവളുടെ വായിൽ നിന്ന് മൂക്കുന്ന ബ്ലഡ് വന്ന് അവളെ നിലത്ത് വരും. ഇത് കാണുമ്പോൾ സാൻഡിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാകും. ഏറ്റവും അവസാനം സാൻഡി മാത്രമായിട്ട് ആ റൂമിൽ തനിച്ചാവും. ഈ സമയം ഓഫീസിൽ ബ്രിഡ്ജിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു പഴയ കുറ്റവാളി കാണാൻ പോകണം. ഈ കുറ്റവാളിയുടെ പേരിലാണെങ്കിൽ ഒരു പോസ്റ്റർ കിട്ടിയിരുന്നേ. ഈ പോസ്റ്ററിൽ പറയുന്നത് പണ്ട് ഇവളിങ്ങനെ ചടങ്ങ് നടത്തിയിട്ട് ഇവൾ ആസിലായതാണ്. ഇവിടുത്തെ സംഭവത്തെ പറ്റി ചോദിക്കുമ്പോഴത്തേക്ക് ഹസ്ബൻഡായിട്ടൊരു ഡിഫറൻറ്റായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ പി ജി ചെയ്യാൻ വേണ്ടി പോയി. പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഹസ്ബൻഡിനാണെങ്കിൽ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. പുള്ളി എന്തോ കണ്ട് ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് കട്ടിൽ പോയി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഓടി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് കണ്ട കാഴ്ച ഭയങ്കരമായിരുന്നു. അദ്ദേഹമാണെങ്കിൽ ക്രൂവലായിട്ട് സ്വന്തമായിട്ടാണ് മരിക്കുന്നത്, പക്ഷേ ഉത്തരവാദി ഞാനല്ല എന്നൊക്കെ പറയുകയാണ്. ഇപ്പോൾ റൂം കാണിക്കുകയാണ്. സാൻഡിയാണെങ്കിൽ നേരെ നോക്കുമ്പോൾ അവളുടെ ബോയ് ഫ്രണ്ട് വന്നിട്ട് നിനക്കും ഓണം തന്നെ മോക്ഷം കിട്ടും, നീ എൻ്റെ അടുത്തേക്ക് വരും, സ്വസ്ഥമായിട്ടിരിക്കും, ഫ്രീ ആയിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ മൈൻഡിനെ ബ്രെയിൻ വാഷ് ചെയ്യണം. പക്ഷേ ഇതൊക്കെ ഒരു തോന്നലാണ് നമുക്ക് ആദ്യം തോന്നുന്നുണ്ട്. അതിനുശേഷം അവളാണെങ്കിൽ മെല്ലെ അവിടെ നോക്കിയിരിക്കുമ്പോഴത്തേക്ക് മോളുടെ ഒരു ചെറുപ്പക്കാരൻ തൂങ്ങി കിടന്നില്ല. അവനാണെങ്കിൽ പൊട്ടിങ്ങിനിട്ട് ഗ്യാസ് ലീക്ക് ആവുകയാണ്. ഈ സമയത്ത് ലൈറ്റ് എടുത്ത് കഴിച്ചിട്ട് ബ്രിഡ്ജിൻ്റെ ഫോൺ വിളിക്കുകയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണെയ്യ, ഞാനിത് കത്തിച്ചു വിടാൻ പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് അവൻ പറയും കത്തിച്ച് വിടരുത്, നീ മരിച്ചിരിക്കുന്നത് ഇത് കത്തിച്ച് വിട്ടിട്ടാണ് അങ്ങനെ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് അവളുടെ ബോയ് ഫ്രണ്ട് വീണ്ടും വന്നിട്ട് നീ അങ്ങനെ ചെയ്യരുത്, നന്നായിട്ട് തിങ്കി, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിനക്കൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ വിർജിലാണെങ്കിൽ മനസ്സിലാക്കി ചില കാര്യങ്ങൾ പറയുന്നത്, നീ പാപമൊന്നും ചെയ്യാത്തതുകൊണ്ട് നിനക്ക് യാതൊന്നും സംഭവിക്കാനുള്ള ചാൻസില്ല, നീ മെല്ലെ ഇറങ്ങി നോക്കുന്നു പറഞ്ഞിട്ട് ഇവളെ മെല്ലെ മോട്ടിവേറ്റ് ചെയ്ത് നിലത്ത് ഇറക്കുകയാണ്. അയാൾ എവിടെയോ വായിച്ചിരിക്കുന്ന പോലത്തെ അറിവ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇവളാണെങ്കിൽ നേരെ മെല്ലെ മെല്ലെ പുറത്തേക്ക് പോയിട്ട് യാതൊരു കുഴപ്പവും പറ്റാതെ അവൾ നിലത്തിറങ്ങി മെല്ലെ നടന്നു പോവാണ്. ഇതിൽ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഈ ബെഡിനാണെങ്കിൽ എന്തോ കർസ് ഉണ്ട്. പാപം ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ശിക്ഷ കിട്ടും പോലത്തെ കർസ്. ഇപ്പോൾ അവളെങ്ങനെ രക്ഷിച്ചു എന്നൊന്നും സമാധാനമായിട്ട് ഇയാൾ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇയാളെ നോക്കുമ്പോഴത്തേക്ക് ഇയാളുടെ ഫ്രണ്ടിനെ വിളിക്കും. ഫ്രണ്ടിനെ വിളിച്ചിട്ട് എവിടെ ഇരിക്കുന്നു ചോദിക്കുമ്പോഴത്തേക്ക് അവൻ പറഞ്ഞാൽ റൂം നമ്പർ 18 ആണെന്ന്. ഇപ്പോൾ വിർജിലും പറയും ഞാനും 18 ഇരിക്കുന്നു. ഇയാൾ പറയും നീ എന്തേ പറയുന്നത്, 18 ഞാനുണ്ട്, ഇവിടെ ബോഡീസ് ഇറപ്പുണ്ടെന്ന് പറയും. ഇപ്പോൾ വിർജിലിന് മനസ്സിലാവും താനൊരു ഹാലുസിനേറ്റഡായിട്ടുള്ള വേൾഡ് വന്നു. അയാൾ നോക്കുമ്പോൾ അയാളുടെ മരിച്ചിടക്കുന്ന ബോഡി അയാൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അയാൾ ഞെട്ടിത്തിരിച്ചിട്ട് പിന്നിൽ നോക്കുമ്പോഴത്തേക്ക് ഇയാളെന്ന് കൊന്നൊരു ചെറുപ്പക്കാരനില്ല, ഒരു കൊച്ചുകുട്ടി അവനെ കാണിക്കും. വിർജിലിൻ്റെ കണ്ണിലാണെങ്കിൽ ഇരുട്ട് കയറും. ഈ സമയത്ത് എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് അയാളുടെ ഭാര്യ ഓർമ്മിച്ച് ആ കാര്യങ്ങളെയൊക്കെ ഓർമ്മ വരും. ശാന്തമായിട്ട് നിൽക്കുക, എന്ത് കാര്യം വന്നാലും കൂളാകുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ കണ്ണട ചെക്കുമ്പോഴത്തേക്ക് അയാൾ അവിടെ വെച്ച് കൊല്ലപ്പെടുന്ന പോലെ കാണിക്കും. അതിനുശേഷം പിന്നീട് ഒരു എക്സിബിഷൻ്റെ സ്ഥലം കാണിക്കുന്നത് എന്തൊക്കെ ആൻറ്റീക്സ് ആയിട്ടുള്ള വസ്തുക്കൾ ലേലത്തിൽ വെക്കുകയാണ്. അങ്ങനെ ഭയങ്കര വില കൊടുത്ത് ഈ ബെഡിനെ വീണ്ടും ഒരു ലേഡി വാങ്ങി നിർത്താണ് ഈ സിനിമ തീരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ കണ്ടിട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യാം. അടുത്ത മൂവിയായിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ. Movie's over. Go home!